എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി റവ ഉപ്മാവാണ്. അതിനാവശ്യമായ സാധനങ്ങൾ പറയാം. സവോള 2 എണ്ണം, ഇഞ്ചി 1 കഷ്ണം, പച്ചമുളക് 3 എണ്ണം, കുറച്ച് തേങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിയില, കറിവേപ്പില, 2 തക്കാളി, നെയ്യ്, വെളിച്ചെണ്ണ, റവ, വെള്ളം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കുക. 1 സ്പൂൺ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്യുക. നെയ്യും വെളിച്ചെണ്ണയും ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു കാര്യം വിട്ടുപോയി, കുറച്ച് കടുക് വേണം. കടുക് ചേർക്കുക. കടുക് പൊട്ടി വരട്ടെ. കടുക് ഏകദേശം പൊട്ടി വരുന്നുണ്ട്. ഓക്കെ, കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് സവോള, ഇഞ്ചി, പച്ചമുളക്, ഇതിട്ട് നല്ലോണം വരയ്ക്കണം. റവ ഉപ്മാവ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ ഇതൊരു വെറൈറ്റിയാണ്. ഇതിങ്ങനെയൊന്ന് ഉണ്ടാക്കുന്ന വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. ഇതിൽ ഞാനൊരു 1.5 സ്പൂൺ ഉപ്പാണ് വരുത്തി വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും നന്നായിട്ട് വാർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളി ചേർക്കണം. തക്കാളി ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ചേർത്ത് നല്ല എണ്ണം വഴറ്റി എടുക്കണം. തക്കാളി നല്ല വഴന്ന് വരണം, അപ്പോഴാണ് ഇങ്ങനൊരു പ്രത്യേക രുചി ഉണ്ടാവുള്ളൂ. നമ്മുടെ തക്കാളി ഏകദേശം വഴന്നു വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്, എടുത്തു വെച്ചിരിക്കുന്നത്. അത് ചേർത്തെടുക്കാം. നമുക്ക് വീണ്ടും അടുത്ത് കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്തെടുക്കാം. ഞാനിവിടെ ഒരു 1/4 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലെ. തേങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിനുണ്ടാകും. തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാം. തേങ്ങയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും. ഇത് രണ്ടും ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നു. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഇതിൽ 1/2 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള 1 ലിറ്റർ വെള്ളം. ഈ വെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പെല്ലാം കറക്റ്റ് ആണോന്ന് നോക്കണം. ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർക്കേണ്ടതാണ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. നന്നായി വെട്ടി തിളക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ റവയുടെ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റവ ചേർത്ത് കൊടുക്കണം. റവ ചേർക്കാൻ പോവാണ്. ഇതൊരു കുഴഞ്ഞ ഉപ്മാവല്ല, ഒന്നും ഒന്നിനോട് ഒട്ടാത്ത വിധം എല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ഉപ്മാവാണ്. ഞാൻ റവ ചേർക്കുകയാണ്.
കുറേശ്ശായിട്ട് അത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഈ സമയം തീ നന്നായി കുറച്ച് വെക്കണം. നന്നായി ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഈ സമയം വറ നന്നായി വെന്ത് കിട്ടും. നന്നായി യോജിപ്പിക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ വെള്ളം കറക്റ്റാണ്. ഈ സമയത്ത് നന്നായിട്ട് ഇങ്ങനെ തട്ടി അമർത്തി കൊടുക്കണം. ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഈ സമയം തീ നന്നായിട്ട് കുറച്ചിട്ട് സിമ്മാക്കിയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പതുക്കെ വീണ്ടും ഇളക്കി കൊടുക്കാം. മുട്ടയില്ലാതെ ഇങ്ങനെ എല്ലാം ഇളർത്തിയെടുക്കാം. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉപ്പുമാവ് ഇവിടെ റെഡിയായി. അടുപ്പ് ഓഫ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് കട്ടകളെല്ലാം ഉടച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഉപ്പുമാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.